എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സമഗ്ര മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടീച്ചിങ് മാനുവൽ എങ്ങനെ മൊബൈൽ വഴി സബ്മിറ്റ് ചെയ്യാം രണ്ടാമതായി നമ്മൾ സബ്മിറ്റ് ചെയ്ത ടീച്ചിങ് മാനുവൽ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം അടുത്തതായി ടീച്ചിങ് മാനുവലിന് പ്രതികരണം മൊബൈൽ വഴി തയ്യാറാക്കാം അതുപോലെ തന്നെ ടീച്ചിങ് മാനൽ നമ്മൾ എസ് സി ആർ ടി തയ്യാറാക്കിയ അതേ ടീച്ചിങ് മാനലിനെ നേരിട്ട് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർ പലപ്പോഴും അത് ഓൺലൈനായി എഡിറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീച്ചിങ് മാനുവലിന് ഹെഡ് മാസ്റ്റർ എഡിറ്റ് സജസ്റ്റ് ചെയ്തോ എന്ന് എങ്ങനെ മൊബൈൽ വഴി മനസ്സിലാക്കാം എന്നൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മൊബൈൽ വഴി സമഗ്ര ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക എന്നത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം സമഗ്രയുടെ പേജ് മൊബൈലിൽ ഓപ്പൺ ആയി കഴിഞ്ഞു ഇവിടെ മുകളിൽ ഒരു ലോക്കിൻ്റെ ആകൃതിയിൽ കാണുന്ന ഒരു ചിഹ്നമുണ്ട് ഇത് ആണ് ലോഗിൻ ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും നൽകി സമഗ്രയുടെ പേജ് ഓപ്പൺ ചെയ്യുക കമ്പ്യൂട്ടർ ടീച്ചിങ് മേലിൽ തയ്യാറാക്കുന്നത് എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ നോക്കി ആ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പാസ്വേഡ് യൂസർ നെയിം എന്നിവ നൽകി സമഗ്രിയുടെ പേജ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ സമഗ്രയുടെ പേജ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞു നമുക്കിവിടെ കാണാവുന്നതാണ് ക്ലാസ് റൂം പ്രസൻറ്റേഷൻ അപ്ലോഡ് റിസോഴ്സ് എന്നിങ്ങനെ കമ്പ്യൂട്ടറിന് വ്യത്യസ്തമായി ഓരോന്നും താഴെ താഴെ കൊടുത്തത് കാണാവുന്നതാണ് നമ്മുടെ മൊബൈൽ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ രണ്ട് കോളങ്ങളിലായിട്ട് കാണാവുന്നതാണ് പലപ്പോഴും സമഗ്രിയുടെ പല ഓപ്ഷനും ലഭിക്കുന്നതിനായി മൊബൈൽ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആകൃതിയിൽ പിടിക്കേണ്ടതുണ്ട് എന്നാൽ പലപ്പോഴും പോർട്രേറ്റ് ആകൃതിയിലും പിടിക്കേണ്ടതുണ്ട് അത് സമഗ്രയുടെ സോഫ്റ്റ്വെയറും മൊബൈലുമായുള്ള ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഏതൊക്കെ സമയങ്ങളിൽ മൊബൈൽ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുകൂടി ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ ആദ്യമായി എങ്ങനെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് ടീച്ചേഴ്സ് പ്ലാൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക ടീച്ചേഴ്സ് പ്ലാനിൽ ക്ലിക്ക് ചെയ്യുക ടീച്ചേഴ്സ് പ്ലാൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു പാഠഭാഗത്തിൻ്റെ ടീച്ചിങ് മാനുവലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ സെലക്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് ഒരു മാറ്റവും നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ കാണുന്നതല്ല ഇനി നമ്മുടെ ലേണിംഗ് ഔട്ട്കം കാണുന്നതിനായി രണ്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഒന്നുകിൽ മുകളിൽ കാണുന്ന ക്ലോസ് ബട്ടണിൽ ക്ലോസ് ചെയ്യുക ഈ ക്ലോസ് ചെയ്താൽ നമുക്ക് ഇവിടെ ലേണിംഗ് ഔട്ട്കം ഇതിൻ്റെ ബാക്കിൽ വന്നതായിട്ട് കാണാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് കൂടി ഉണ്ട് ലേണിംഗ് ഔട്ട്കം കാണുന്നതിന് ഇവിടെ നമ്മുടെ മൊബൈൽ തിരിച്ചു പിടിക്കുക അങ്ങനെ മൊബൈൽ പോർട്രേറ്റ് ആയിട്ട് പിടിച്ചാൽ വെർട്ടിക്കലായിട്ട് പിടിച്ചാൽ നമുക്ക് ഒരു ഭാഗത്ത് കമ്പ്യൂട്ടർ ഉള്ളതുപോലെ ഒരു ഭാഗത്ത് ലേണിംഗ് ഔട്ട്കമ്മും മറുഭാഗത്ത് നമ്മുടെ ക്ലാസ് സബ്ജക്റ്റ് യൂണിറ്റ് എന്നിവ സെലക്ട് ചെയ്യുന്നതാണ് ഇനി ടീച്ചിങ് മാനൽ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്നത് ലേണിംഗ് ഔട്ട്കം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കം ഇവിടെ നമ്മൾ ആവശ്യമുള്ള ലേണിംഗ് ഔട്ട്കം സെലക്ട് ചെയ്യുക ഞാൻ രണ്ടാമത്തെ ലേണിംഗ് ഔട്ട്കം സെലക്ട് ചെയ്യുന്നു ഇതിലുള്ള ഒരു ആക്ടിവിറ്റി മുകളിലുള്ള ആക്ടിവിറ്റി ഇതിൻ്റെ യൂണിറ്റ് പ്ലാന് കാണാവുന്നതാണ് ഇവിടെ ഇതിൽ നാലാമത്തെ എൻട്രി ആക്ടിവിറ്റി എന്നുള്ളതാണ് ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്ക്രോൾ ചെയ്ത് താഴെ കസ്റ്റമൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഇവിടെ മാറ്റം വരുത്താവുന്നതാണ് പലപ്പോഴും നമ്മൾ ഇവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എഡിറ്റ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ മാറ്റങ്ങളൊക്കെ നൽകി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ടാമത്തെ ലേണിങ് ഔട്ട്കമാണ് ഞാനിപ്പോൾ സേവ് ചെയ്തത് വീണ്ടും രണ്ടാമത്തെ ലേണിംഗ് ഔട്ട് തന്നെ സെലക്ട് ചെയ്യുക റീഡ് അലൗഡ് വിത്ത് പ്രോപ്പർ എന്നുള്ള അത് സെലക്റ്റ് ചെയ്യുക താഴെ നമുക്ക് കാണാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഞാൻ നൽകിയ മൈ പ്ലാൻ എന്നുള്ള ഒരു ടാബിൽ എൻ്റെ എൻട്രി ആക്ടിവിറ്റി റീഡിംഗ് ആക്ടിവിറ്റി രണ്ട് ടീമാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയത് മൈക്രോ പ്ലാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇതിൽ രണ്ട് മൈക്രോ പ്ലാൻ ഉണ്ട് അത് രണ്ടും ഒരു സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒന്ന് മാത്രമാണ് സബ്മിറ്റ് ചെയ്യുന്നത് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഫേം എന്നുള്ള മെസ്സേജ് കാണാവുന്നതാണ് അവിടെ ഓക്കെ എന്ന് നൽകുക ഈ ടീച്ചിങ് മാനൽ നമുക്ക് മുകളിൽ ഒരു മെസ് മെസ്സേജ് കാണാവുന്നതാണ് മൈക്രോ പ്ലാൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ ഇപ്പോൾ ഈ മൈക്രോ പ്ലാൻ അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു ഇവിടെ താഴെ നമുക്ക് മഞ്ഞ നിറത്തിൽ കാണാവുന്നതാണ് അപ്രൂവൽ പെൻഡിങ് എന്നുള്ളത് കാണാവുന്നതാണ് കാരണം ഈ ഇപ്പോൾ അയച്ച ടീച്ചിങ് മാനൽ മൈക്രോപ്ലാൻ ഹെഡ് മാസ്റ്റർ അപ്രൂവ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കിയ ടീച്ചിങ് മാനൽ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് കമ്പ്യൂട്ടറിൽ കൺഫേം ചെയ്യുന്ന രൂപം നേരത്തെ മറ്റൊരു വീഡിയോയിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ വഴി എങ്ങനെ കൺഫേം ചെയ്തോ ഇല്ലേ നോക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത് ഡാഷ് ബോർഡ് സെലക്ട് ചെയ്യുക ഡാഷ് ബോർഡിൽ മൈ പ്ലാൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത് ക്ലാസ്സാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഭാഗം നേരത്തെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗം ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുക ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ക്ലോസ് ബട്ടണിൽ ക്ലോസ് ചെയ്യുക ഇവിടെ മൂന്ന് യൂണിറ്റ് പ്ലാനാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് കൺഫേമിൻ്റെ ഭാഗം കാണുന്നതിനായി മൊബൈൽ നേരെ തിരിച്ച് ലാൻഡ്സ്കേപ്പ് രൂപത്തിൽ പിടിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള എഡിറ്റ് ഡെലീറ്റ് മൈക്രോ പ്ലാൻ എന്നുള്ള ബട്ടൺ കാണുകയുള്ളൂ ഇവിടെ മൈക്രോ പ്ലാൻ പ്ലാനെന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മൈക്രോ പ്ലാൻ കാണാവുന്നതാണ് ഇവിടെ ചർച്ച ചിത്ര എന്നുള്ളത് കാണാവുന്നതാണ് ഇവിടെ ഒരു ഗ്രീൻ മാർക്ക് ഗ്രീൻ ടിക്ക് മാർക്ക് കാണുന്നതാണ് ഇങ്ങനെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ടീച്ചിങ് മാനുവൽ ഹെഡ് മാസ്റ്റർ അപ്രൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നതാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കിയ ടീച്ചിങ് മാനുവലിന് ഓൺലൈനായി പ്രതികരണ കുറിപ്പ് മൊബൈൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ കൺഫേം ചെയ്ത ടീച്ചിങ് മാനലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൈക്രോ പ്ലാൻ കാണാവുന്നതാണ് സ്ക്രോൾ ചെയ്യുക താഴെ ഭാഗത്ത് നമുക്ക് ഏറ്റവും അടിയിലായി നമുക്ക് കാണാവുന്നതാണ് ആഡ് റിഫ്ലക്സ് നോട്ട് എന്നുള്ള ഒരു ഭാഗം ഇവിടെ ആദ്യമായിട്ട് ആഡ് റിഫ്ലക്സ് നോട്ട് ഹിയർ എന്നുള്ളടത്ത് നമ്മുടെ പ്രതികരണം ടൈപ്പ് ചെയ്യുക നമ്മൾ മൊബൈലിൽ ഇത് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാൻ പലപ്പോഴും പിറകിലായിരിക്കും എന്നാൽ മൊബൈലിൽ നമുക്ക് ഈസിയായി മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ പ്രതികരണം തയ്യാറാക്കാവുന്നതാണ് ഇവിടെ റിഫ്ലക്സ് നോട്ട് ഞാൻ വളരെ നന്നായിരുന്നു എന്ന് ടൈപ്പ് ചെയ്തു അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒപ്പീനിയൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ സെലക്ട് എ വാല്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സലൻറ്റ് ഗുഡ് ആവറേജ് ബിലോ ആവറേജ് ഇതിൽ ഉള്ള നമ്മുടെ പ്രതികരണം കുട്ടികളുടെ പ്രതികരണം അവിടെ സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് ഡിവിഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏത് ഡിവിഷനാണ് എന്നുള്ളത് ഡിവിഷൻ മാത്രം സെലക്ട് ചെയ്യുക എ ബി സി ഇതിലുള്ള ഡിവിഷൻ മാത്രം എഴുതിയാൽ മതി അത് കഴിഞ്ഞ് ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മുകളിൽ മെസ്സേജ് കാണാവുന്നതാണ് സക്സസ് റിഫ്ലക്സ് നോട്ട് ആഡഡ് സക്സസ്ഫുള്ളി ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മൊബൈലിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് റിഫ്ലക്സ് നോട്ട് കാണാവുന്നതാണ് റിഫ്ലക്സ് ചെയ്ത ഡേറ്റ് ഡിവിഷൻ നമ്മുടെ അഭിപ്രായം ഇനി ഇതേ ടി എമ്മിന് വീണ്ടും നമുക്ക് റിഫ്ലക്സ് നോട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഡിവിഷനിൽ നമുക്ക് മറ്റൊരു രീതിയിലാണ് പ്രതികരണം കുട്ടികളുടേത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റിഫ്ലക്സ് നോട്ട് വീണ്ടും അവിടെ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു റിഫ്ലക്സ് നോട്ട് ടൈപ്പ് ചെയ്യുന്നു വാല്യൂ സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഡിവിഷൻ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ആഡ് എന്ന് നൽകിയാൽ ഈ രണ്ട് ക്ലാസിൻ്റെയും റിഫ്ലക്സ് നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഡിവിഷൻ്റെയും റിഫ്ലക്സ് നോട്ട് നമുക്ക് തയ്യാറാക്കാം മൊബൈൽ ഉപയോഗിച്ച് റിഫ്ലക്സ് നോട്ട് തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റിഫ്ലക്സ് നോട്ട് തയ്യാറാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ നൽകുന്നു നിങ്ങൾക്കത് കാണാവുന്നതാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടീച്ചിങ് മാനുവൽ എസ് സി ആർ ടി തയ്യാറാക്കിയതുപോലെ എഡിറ്റൊന്നും വരുത്താതെ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് നമ്മളത് എഡിറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെയെങ്കിൽ ഹെഡ് മാസ്റ്റർ അത് മനസ്സിലാക്കി നമ്മോട് എഡിറ്റ് സജസ്റ്റ് ചെയ്ത ടീച്ചിങ് മാനുവൽ ഏതാണ് അത് എങ്ങനെ ആവശ്യമായ എഡിറ്റ് വരുത്തി വീണ്ടും റീസബ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തതായി മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി മൈ പ്ലാൻ ക്ലിക്ക് ചെയ്യുക ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്ത ഒരു ടീച്ചിങ് മാനുവൽ സെലക്ട് ചെയ്യുന്നു ഞാൻ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു ടീച്ചിങ് മാനുവൽ എന്നോട് ഹെഡ് എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഹെഡ് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് ക്ലാസും ഡിവിഷനും സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ മുകൾ ഭാഗത്തുള്ളത് ക്ലോസ് ചെയ്യുന്നു ഇനി ഇവിടെ എൻ്റെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് മോഡിഫിക്കേഷൻ സജസ്റ്റഡ് എന്താണ് ഹെഡ് മാസ്റ്റർ മോഡിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി ഇവിടെ മോഡിഫിക്കേഷൻ സജസ്റ്റഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഹെഡ് ടൈപ്പ് ചെയ്ത മെസ്സേജ് കാണാവുന്നതാണ് പ്ലീസ് എഡിറ്റ് ആൻഡ് റീസബ്മിറ്റ് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളത് ആവശ്യമായ എഡിറ്റിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എഡിറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലേക്ക് പോകുന്നതാണ് മൈക്രോ പ്ലാനിലേക്ക് ആഡ് ചെയ്യാൻ ആവശ്യമായ റിസോഴ്സുകളുടെ ലിസ്റ്റ് അടങ്ങിയ പേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത് മുകളിൽ വീഡിയോസ് സൗണ്ട്സ് ഇമേജ് ഇൻഡറാക്റ്റീവ് ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ നമുക്ക് ആവശ്യമായ റിസോഴ്സുകളൊക്കെ സമഗ്രയിൽ തന്നെ ഉണ്ട് ഇവിടെയുള്ള പ്ലസ് ബട്ടൺ നൽകിക്കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ചെയ്യുന്നതിനായി പ്ലസ് ബട്ടണിൽ അമർത്തുക നമ്മൾ ആഡ് ചെയ്തതിൽ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും ലഭിക്കുകയില്ല വീണ്ടും പ്ലസ് ബട്ടണിൽ അമർത്തിയാൽ നമുക്ക് മുകളിൽ കാണാവുന്നതാണ് റിസോഴ്സ് ഓൾറെഡി ആഡ് എന്ന് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ റിസോഴ്സ് നമ്മൾ ആഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇങ്ങനെ ആവശ്യമായ റിസോഴ്സുകൾ എല്ലാം ആഡ് ചെയ്യുക റിസോഴ്സുകൾ ആഡ് ചെയ്തതിന് ശേഷം റിസോഴ്സുകൾ ആഡ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ മൈക്രോ പ്ലാൻ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത റിസോഴ്സസ് കാണാവുന്നതാണ് ഞാനിവിടെ കുറച്ച് റിസോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് അപ്ഡേറ്റ് എന്ന് നൽകി വീണ്ടും ക്ലാസ്സിൽ പോയി ക്ലാസ്സും ഡിവിഷനും വീണ്ടും ക്ലാസും സബ്ജക്റ്റും ചാപ്റ്ററും സെലക്ട് ചെയ്ത് ആ ഭാഗം നമുക്ക് സബ്മിറ്റ് ചെയ്യാം മൊബൈൽ ഉപയോഗിച്ച് സമഗ്രിയിൽ ടീച്ചിങ് മാനൽ തയ്യാറാക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ എഴുതി അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക